വളർത്തു മൃഗങ്ങളോടുള്ള മോഹൻലാലിന്റെ സ്നേഹം അടുത്തിടെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. മോഹൻലാലിന്റെ ഫാമിലി ചിത്രത്തിനൊപ്പം അദ്ദേഹം വളർത്തുന്ന വളർത്തു മൃഗങ്ങളുടെ ചിത്രങ്ങളും വരച്ചുകൊണ്ട് സുരേഷ് ബാബു എത്തിയപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, മോഹൻലാൽ അദ്ദേഹത്തിന്റെ വളർത്തു മൃഗങ്ങളോടുള്ള ആ സ്നേഹത്തെക്കുറിച്ച് അത് വീണ്ടും കാണിച്ചു തരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മോഹൻലാൽ തന്നെ വളർത്തു മൃഗങ്ങളോടുള്ള ഇഴയടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് മോഹൻലാൽ. ബേലി എന്ന നായയടക്കം തന്റെ വീട്ടിൽ വളർത്തുന്ന അരുമ മൃഗങ്ങളുടെ ചിത്രങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവെക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ആ കൂട്ടത്തിൽ ഒരു പൂച്ചയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. സിംബ എന്നാണ് പൂച്ചയുടെ പേര്. സിംബ സെയ്സ് ഹലോ എന്നാണ് ചിത്രത്തിന് മോഹൻലാൽ നൽകിയ ക്യാപ്ഷൻ. ഇത് നിരവധി പേർ ഏറ്റെടുത്തു. ആദ്യം ആരാധർ തന്നെ ഏറ്റെടുത്തു, പിന്നീട് പല താരങ്ങളും ഏറ്റെടുത്തത് കൗതുകരമായി. അതിൽ ഏറ്റവും കൗതുകമായത് നാദൃഷ ഈ ചിത്രം ഏറ്റെടുത്തിട്ട് നാദൃഷയുടെ സ്വന്തം പൂച്ചയോടൊപ്പമുള്ള മറ്റൊരു ചിത്രമായിരുന്നു എങ്കിൽ പിന്നെ ഞാനും എന്ന് കാണിക്കുന്ന ഒരു ചിത്രം തന്നെ നാദൃഷയും പങ്കുവച്ചു. ഇനി എത്രയൊക്കെ ചിത്രങ്ങൾ വരുന്നു എന്ന് തന്നെ കണ്ടറിയാം. അതേസമയം ഈ വർഷം മോഹൻലാലിന്റെ ആദ്യ റിലീസ് എലോൺ ആണ്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണിത്. റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ആരാധർ വലിയ ആകാംക്ഷയിലാണ് ഈ ചിത്രത്തിൽ. ആശ്വാസ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പറാണ് ചിത്രം നിർമ്മിച്ചത്. മുൻപ് ഷാജി കൈലാസിന്റെ ടൈം, സൗണ്ട് ഓഫ് ബൂട്ട്, മധുരാശി, ജിഞ്ചർ എന്നീ സിനിമകൾക്ക് രചന നിർവഹിച്ച രാജേഷ് ജയരാമനാണ് തിരക്കഥ ഒരുക്കുന്നത്. നേരത്തെ പുറത്തെത്തിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ മെറ്റീരിയലുകളെല്ലാം ശ്രദ്ധ നേടിയിരുന്നു. എം ജിയുടെ രചനകളെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സിലൂടെ വരാനിരിക്കുന്ന ആന്തോളജിയിലെ പ്രിയദർശൻ ചിത്രം ഓളോം തീരുവും, ജിത്തു ജോസഫ് ചിത്രം റാം, പൃഥ്വിരാജിന്റെ ലൂസിഫർ സ്വീക്കൽ എമ്പുരാൻ, ലിജു ജോസ് പല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ ബാലിവൻ, ഒപ്പം തന്റെ സംവിധാന അരങ്ങേറ്റമായ ബറൂസ് എന്നിങ്ങനെ നിരവധി പ്രോജക്ടുകളാണ് മോഹൻലാലിനെതായി പുറത്തെത്താനുള്ളത്. ഇതിൽ സമീപകാലത്ത് ഏറ്റവും ഹൈപ്പ് ഉയർത്തിയ പ്രോജക്റ്റാണ് മലൈക്കോട്ടെ ബാലിവൻ. ലിജുവും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം വരുന്നതായ സോഷ്യൽ മീഡിയയിലെ ദീർഘനാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് ഒക്ടോബർ 25 പ്രോജക്ടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. ഇപ്പോഴത്തെ ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയാണ് ആരാധർ കാത്തിരിക്കുന്നതും. ഈ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് സൂചനകൾ. അതിനായാണ് ആരാധകരും കാത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എലോൺ എന്ന ചിത്രത്തിന്റെ റിലീസിനും. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.